ഹലോ ഫ്രണ്ട്സ്, ന്യൂ ഇസി പി എസ് സിയുടെ സ്വാതന്ത്ര്യദിന ക്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947 ഓഗസ്റ്റ് 15. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധിയുടെ മുഴുവൻ പേരെന്താണ്? മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. ഗാന്ധിജി ജനിച്ചത് എപ്പോൾ? 1869 ഒക്ടോബർ 2. മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടത് എന്ന്? 1948 ജനുവരി 30. ഗാന്ധിജിയുടെ അവസാന വാക്കുകൾ? ഹേ റാം. രക്തസാക്ഷി ദിനമായി ആചരിക്കുന്നത്? ജനുവരി 30. ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നതാരാണ്? നാഥുറാം വിനായക് ഗോഡ്സെ. ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്? പിംഗലി വെങ്കയ്യ. ദേശീയ പതാകയിലെ അശോക ചക്രത്തിൽ എത്ര ആരക്കാലുകൾ ഉണ്ട്? 24. ദേശീയ പതാകയിലെ പച്ച നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? സമ്പൽ സമൃദ്ധി, ഐശ്വര്യം. ദേശീയ പതാകയിലെ വെള്ള നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ശാന്തി, സമാധാനം. ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? ത്യാഗം, ധീരത. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ്? 3:2. നമ്മുടെ ദേശീയ ഗാനം ചൊല്ലിത്തീർക്കാൻ നിഷ്കർഷിച്ചിരിക്കുന്ന സമയം? 52 സെക്കൻഡ്. ജനഗണമന പാടുന്നത് ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം. ഇന്ത്യൻ ദേശീയ ഗാനത്തിന് സംഗീതം പകർന്നത്? റാംസിംഗ് ടാക്കൂർ. ടാഗോർ ജനഗണമന ആദ്യമായി ആലപിച്ചത്? 1911 കൊൽക്കത്ത കോൺഗ്രസ് സമ്മേളനത്തിൽ വെച്ച്. ജനഗണമന ദേശീയഗാനമായി അംഗീകരിച്ചത്? 1950 ജനുവരി 24. ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്? ബംഗാളി. ദില്ലി ചലോ, ജയ് ഹിന്ദ് എന്നീ പ്രശസ്ത മുദ്രാവാക്യങ്ങളുടെ ഉപജ്ഞാതാവ്? നേതാജി. അന്താരാഷ്ട്ര അഹിംസാ ദിനമായി ആചരിക്കുന്നത്? ഒക്ടോബർ 2. ഗാന്ധിജിയുടെ ജന്മദിനം അന്താരാഷ്ട്ര അഹിംസാ ദിനമായി യു എൻ അംഗീകരിച്ച വർഷം? 2007. ആധുനിക ഭാരതത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ആത്മകഥ എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ? ഗാന്ധിജിയെ ഏറ്റവും സ്വാധീനിച്ച പുസ്തകം? അൺ ടു ദി ലാസ്റ്റ്, ജോൺ റസ്കിൽ. ഗാന്ധിജിയെ ഏറ്റവും സ്വാധീനിച്ച ടോൾസ്റ്റോയി പുസ്തകം? The Kingdom of God is within you. ഗാന്ധിജിക്ക് ഇഷ്ടപ്പെട്ട പ്രാർത്ഥനാ ഗീതം? വൈഷ്ണവജനതോ. എഴുതിയത് നരസിംഹ മേത്ത. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത്? സി രാജഗോപാലാചാരി. ഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമി എന്നറിയപ്പെടുന്നത്? ജവഹർലാൽ നെഹ്റു. നമ്മുടെ ദേശീയ പ്രതിജ്ഞ എഴുതിയത്? പൈതിമാരി വെങ്കട സുബ്ബറാവു. സ്വതന്ത്ര ഭാരതത്തിന്റെ ആദ്യ പ്രസിഡന്റ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. ചാചാജി എന്ന് വിളിക്കപ്പെടുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി? ജവഹർലാൽ നെഹ്റു. സാരേ ജഹാം സേ അച്ഛാ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത്? മുഹമ്മദ് ഇക്ബാൽ. മിതവാദികളുടെ നേതാവ് ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബങ്കിംചന്ദ്ര ചാറ്റർജിയുടെ ഏത് നോവലിൽ നിന്നാണ് വന്ദേ മാതരം എടുത്തിട്ടുള്ളത്? ആനന്ദമഠം. വന്ദേ മാതരം ആദ്യമായി ആലപിക്കപ്പെട്ടത്? 1896 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. ഗാന്ധിജിയെ കുറിച്ച് എന്റെ ഗുരുനാഥൻ എന്ന കവിത എഴുതിയ വ്യക്തി? വള്ളത്തോൾ നാരായണ മേനോൻ. ലോകനായക് എന്ന പേരിൽ അറിയപ്പെടുന്നത്? ജയപ്രകാശ് നാരായൺ. ഇന്ത്യയിലെ വിപ്ലവ ചിന്തകളുടെ പിതാവ്? ബിപിൻ ചന്ദ്രപാൽ. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞത്? സുഭാഷ് ചന്ദ്രബോസ്. സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ സ്വാതന്ത്ര്യ സമര നേതാവ്? ബാലഗംഗാധര തിലക്. ദേശബന്ധു എന്നറിയപ്പെടുന്ന നേതാവ്? സി ആർ ദാസ്. പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി? ലാലാ ലജ്പത് റായ്. ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന
സ്വാതന്ത്ര്യ സമര നായിക സരോജിനി നായിഡു. മഹാമാന എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി മദൻ മോഹൻ മാളവ്യ. ഓടി വിളയാട് പാപ്പ എന്ന് തുടങ്ങുന്ന തമിഴ് ദേശഭക്തി ഗാനം രചിച്ചതാര്? സുബ്രഹ്മണ്യ ഭാരതി. ബംഗാൾ കടുവ എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ബിപിൻ ചന്ദ്രപാൽ. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം എന്ന വരികൾ ആരുടേതാണ്? കുമാരനാശാൻ. ഭാരത് മാത എന്ന ജലച്ഛായ ചിത്രം വരച്ച ബംഗാളി ചിത്രകാരൻ അപനീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യ ഇന്ത്യക്കാർക്ക് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയത് സ്വാമി ദയാനന്ദ സരസ്വതി. ആര്യ സമാജം സ്ഥാപിച്ചതാരാണ്? ദയാനന്ദ സരസ്വതി. ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ. നാനാത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ഏകത്വമാണ് ഇന്ത്യയിൽ എന്ന് അഭിപ്രായപ്പെട്ടതാരാണ്? രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ വിപ്ലവത്തിന്റെ മാതാവ് എന്നറിയപ്പെടുന്ന നേതാവ് മാഡം ഭികാജി ഗാമ. ഇന്ത്യയിലെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സ്ഥാപനത്തിന് നിർണായകമായ യുദ്ധം പ്ലാസി യുദ്ധം 1757. പ്ലാസി യുദ്ധത്തിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏത് ബംഗാൾ നവാബിനെയാണ് പരാജയപ്പെടുത്തിയത്? സിറാജ് ഉദ്ദൗള. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മേൽ നിയന്ത്രണം കൊണ്ടുവന്ന റെഗുലേറ്റിംഗ് ആക്ട് പാസാക്കിയ വർഷം 1773. ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ ഭരണത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്ന പിറ്റിന്റെ ഇന്ത്യ നിയമം നിലവിൽ വന്നത് 1784. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ട വർഷം AD 1600. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യകാല നാമം ജോൺ കമ്പനി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം AD 1628. ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം AD 1664. ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം AD 1602. മൈസൂർ കടുവ എന്നറിയപ്പെട്ട ഭരണാധികാരി ടിപ്പു സുൽത്താൻ. ടിപ്പു സുൽത്താന്റെ തലസ്ഥാനം എവിടെയായിരുന്നു? ശ്രീരംഗപട്ടണം. ടിപ്പുവിന്റെ മലബാറിലെ തലസ്ഥാനമായി കരുതുന്നത് ഫറോക്ക് പട്ടണം. റോക്കറ്റിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ടിപ്പു സുൽത്താന്റെ നിർദ്ദേശപ്രകാരം സൈനുലബ്ദിൻ എഴുതിയ കൃതി ഫത്തുൽ മുജാഹിദീൻ. 1798-99 കാലഘട്ടത്തിൽ നടന്ന നാലാം മൈസൂർ യുദ്ധത്തിൽ പരാജയപ്പെടുകയും വധിക്കപ്പെടുകയും ചെയ്തതാര്? ടിപ്പു സുൽത്താൻ. പഴശ്ശി കലാപ സമയം പഴശ്ശിയുടെ സഹയാത്രികൻ ആരായിരുന്നു? എടച്ചേന കുങ്കൻ. പഴശ്ശിയെ സഹായിച്ച കുറിച്ച നേതാവ് തലയ്ക്കൽ ചന്തു. കലാപം പ്രമേയമാക്കിയ മലയാള ചലച്ചിത്രം കേരളവർമ്മ പഴശ്ശിരാജ. പഴശ്ശി വിപ്ലവം അടിച്ചമർത്തിയതാര്? കേണൽ ആർതർ വെല്ലസ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ KM പണിക്കർ. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഈസ്റ്റ് ഹിൽ, കോഴിക്കോട്. പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മാനന്തവാടി, വയനാട്. പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെ? വളപട്ടണം പുഴ, കണ്ണൂർ. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? പനമരം, വയനാട്. 1809 ബ്രിട്ടീഷുകാർക്കെതിരെ കുണ്ടറ വിളംബരം പ്രഖ്യാപിച്ചതാരാണ്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ ജീവത്യാഗം നടത്തിയ ക്ഷേത്രം മണ്ണടി ക്ഷേത്രം, പത്തനംതിട്ട. വേലുത്തമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മണ്ണടി. ബ്രഹ്മസമാജം സ്ഥാപിച്ചതാരാണ്? രാജാറാം മോഹൻ റോയ്. 1855-56 കാലഘട്ടത്തിൽ ബംഗാൾ, ബീഹാർ, ഒറീസ എന്നിവിടങ്ങളിൽ ആദിവാസി ജനതയുടെ ചെറുത്തുനിൽപ്പായ വിപ്ലവം സാന്താൾ കലാപം. 1857 വിപ്ലവം ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെട്ടതെവിടെ? മീററ്റിൽ, ഉത്തർപ്രദേശ്. 1857 വിപ്ലവത്തിന്റെ ആദ്യ രക്തസാക്ഷി മംഗൾ പാണ്ഡെ.
ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമായി പരിഗണിക്കപ്പെടുന്നത്. പൈക്ക കലാപം 2019 മുതലാണ് ഇങ്ങനെ പരിഗണിക്കുന്നത്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം 1721. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണം ബ്രിട്ടീഷ് ഗവൺമെന്റ് നേരിട്ട് ഏറ്റെടുത്ത വർഷം 1858. 1857-60 കാലഘട്ടത്തിൽ അവിഭക്ത ബംഗാളിൽ നടന്ന കാർഷിക സമരം, നീലം പ്രക്ഷോഭം. 1866 ലണ്ടനിൽ ഈസ്റ്റ് ഇന്ത്യ അസോസിയേഷൻ രൂപീകരിച്ചതാരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയുടെ വന്ധ്യ വയോധികൻ എന്നറിയപ്പെടുന്നത്? ദാദാഭായ് നവറോജി. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ വന്ധ്യ വയോധിക എന്നറിയപ്പെട്ടത്? ആനി ബസൻ. ഇന്ത്യയുടെ സമ്പത്ത് ബ്രിട്ടനിലേക്ക് ചോർത്തുന്നതുമായി ബന്ധപ്പെട്ട ചോർച്ച സിദ്ധാന്തം ആരുടേതാണ്? ദാദാഭായ് നവറോജി. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്ന കൃതി രചിച്ചത്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് മത്സരിച്ച് ജയിച്ച ആദ്യ ഏഷ്യക്കാരൻ? ദാദാഭായ് നവറോജി. 1876 കൊൽക്കത്തയിൽ ഇന്ത്യൻ അസോസിയേഷൻ സ്ഥാപിച്ചതാരാണ്? സുരേന്ദ്രനാഥ് ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച വർഷം? 1885 ഗോകുൽദാസ് തേജ്പാൽ കോളേജിൽ വെച്ച്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചതാരാണ്? എ.ഒ. ഹ്യൂം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ പ്രസിഡന്റ്? ഡബ്ല്യു.സി. ബാനർജി. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ വനിതാ പ്രസിഡന്റ്? ആനി ബസന്റ്. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ എത്ര പേർ പങ്കെടുത്തു? 72. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഇന്ത്യക്കാരിയായ ആദ്യ പ്രസിഡന്റ്? സരോജിനി നായിഡു. കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത മലയാളി? ജി.പി. പിള്ള. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഏക മലയാളി? സി. ശങ്കരൻ നായർ. അമരാവതി സമ്മേളനം. ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായ സമ്മേളനം? 1924 ബൽഗാം സമ്മേളനം. 1902 അഭിനവ് ഭാരത് എന്ന സംഘടന ഉണ്ടാക്കിയത് ആരാണ്? വീര സവർക്കർ. 1905 ബംഗാൾ വിഭജനം നടത്തിയ ബ്രിട്ടീഷ് വൈസ്രോയി? കഴ്സൺ പ്രഭു. സൂറത്ത് പിളർപ്പ് കോൺഗ്രസിൽ നടന്ന വർഷം? 1907. കുപ്രസിദ്ധമായ അലിപൂർ ബോംബ് കേസ് നടന്ന വർഷം? 1908. ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യമായി സാമുദായിക സംവരണം ഏർപ്പെടുത്തിയ വൈസ്രോയി? മിന്റോ മോർലി. 1909 മിന്റോ മോർലി പരിഷ്കാരം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമാധാനപരമായ ചരമത്തെ സഹായിക്കാനാണ് ഞാൻ ഇന്ത്യയിൽ വന്നത്, ഇതാരുടെ വാക്കുകളാണ്? കഴ്സൺ പ്രഭു. 1911 ബംഗാൾ വിഭജനം റദ്ദ് ചെയ്ത വൈസ്രോയി? ഹാർഡിഞ്ച് പ്രഭു, രണ്ടാമൻ. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ട സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ കേരളത്തിന്റെ സംഭാവനയായ ധീരവനിത? അക്കമ്മ ചെറിയാൻ. പഞ്ചാബിലെ നൌജവാൻ ഭാരത സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകിയതാര്? ഭഗത് സിംഗ്. പ്രവാസി ഇന്ത്യക്കാരുടെ കൂട്ടായ്മയിലൂടെ ഇന്ത്യയിലെ ബ്രിട്ടീഷ് ഭരണത്തെ അവസാനിപ്പിക്കാൻ 1913 ആരംഭിച്ച ഗദ്ദാർ പാർട്ടി സ്ഥാപകൻ? ലാലാ ഹർദയാൽ. ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് ഇന്ത്യയിലേക്ക് മടങ്ങി വന്നത്? 1915 ജനുവരി 9. പ്രവാസി ഭാരതീയ ദിവസമായി ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 9. ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിൽ നിന്നും കൊണ്ട് നാട്ടുരാജ്യങ്ങൾക്ക് സ്വയംഭരണ പദവി ആവശ്യപ്പെട്ട് 1916 രൂപം കൊണ്ട പ്രസ്ഥാനം, ഇന്ത്യൻ ഹോം റൂൾ പ്രസ്ഥാനം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ സത്യാഗ്രഹ സമരം? 1917 ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം?
അഹമ്മദാബാദ് മിൽ പണിമുടക്ക് 1918. ചാലിയം വാലാബാഗ കൂട്ടക്കൊല നടന്ന വർഷം 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് ഏത് സംസ്ഥാനത്താണ്? പഞ്ചാബ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണക്കാരനായ ബ്രിട്ടീഷ് ഓഫീസർ ജനറൽ റെജിനാൾഡ് ഡയർ ജാലിയൻ വാലാബാഗിൽ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ മൈക്കൽ ഓ ഡയർ. മൈക്കൽ ഡയറിനെ വധിച്ച ദേശാഭിമാനി ഉദ്ധം സിംഗ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് സർപദവി തിരിച്ചു നൽകിയ ദേശീയ നേതാവ് രവീന്ദ്രനാഥ ടാഗോർ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച നേതാവ് സർ സി ശങ്കരൻ നായർ. മലബാർ കലാപം നടന്ന വർഷം 1921. മലബാർ ലഹളയോടനുബന്ധിച്ച് മലബാറിൽ നടന്ന ഒരു ദാരുണ സംഭവം വാഗൻ ട്രാജഡി. നിസ്സഹരണ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ദേശീയ നേതാവ് മഹാത്മാഗാന്ധി. നിസ്സഹരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം. ചൗരി ചൗര സംഭവം നടന്ന വർഷം 1922. ഏത് നിയമത്തിനെതിരെ പ്രതിഷേധിക്കാനായിരുന്നു ജാലിയൻ വാലാബാഗിൽ ആളുകൾ ഒത്തുകൂടിയത്? റൗലത്ത് ആക്ട് 1919. ചൗരി ചൗര ഏത് സംസ്ഥാനത്താണ്? ഉത്തർപ്രദേശ്. സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം 1923. സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ്. ഭൂനികുതി വർദ്ധനവിനെതിരെ ഗുജറാത്തിലെ കർഷകർ നടത്തിയ പ്രക്ഷോഭം ബർദോളി സമരം. ബർദോളി പ്രക്ഷോഭം നടന്ന വർഷം 1928. ബർദോളി സമരത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ഡൊമിനിയൻ പദവി വാഗ്ദാനം ചെയ്ത് നടത്തിയ പ്രഖ്യാപനം ഓഗസ്റ്റ് ഓഫർ. ക്രിംസ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം 1942 മാർച്ച് 22. തകർന്ന ബാങ്കിൽ മാറാൻ നൽകിയ കാലഹരണപ്പെട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്ന വർഷം 1946. ക്യാബിനറ്റ് മിഷനെ നിയമിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലെമന്റ് ആറ്റ്ലി. ക്യാബിനറ്റ് മിഷന് നേതൃത്വം നൽകിയത് പെറ്റിക് ലോറസ്. മലബാർ കലാപം നടന്ന വർഷം 1921. ഇന്ത്യൻ അരാജകത്വത്തിന്റെ പിതാവ് എന്ന് വിളിക്കപ്പെട്ട നേതാവ് ബാലഗംഗാധര തിലക്. ഖിലാഫത്ത് പ്രസ്ഥാനം സ്ഥാപിച്ചത് അലി സഹോദരങ്ങൾ. ഗാന്ധി ഇർവിൻ ഉടമ്പടി ഒപ്പുവെച്ച വർഷം 1931. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം രണ്ടാം വട്ടമേശ സമ്മേളനം 1931. സെവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന സംഘടന സ്ഥാപിച്ചത് ഗോപാലകൃഷ്ണ ഗോഖലെ. സെവൻസ് ഓഫ് ഗോഡ് എന്ന സംഘടന സ്ഥാപിച്ചതാര്? ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. 1857 വിപ്ലവത്തിന്റെ താൽക്കാലിക വിജയത്തെ തുടർന്ന് വിപ്ലവകാരികൾ ഡൽഹിയിൽ ചക്രവർത്തിയായി വാഴിച്ചത് ബഹദൂർ ഷാ രണ്ടാമനെ. 1939 ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്. നേതാജി സ്വതന്ത്ര ഇന്ത്യയുടെ താൽക്കാലിക ഗവൺമെന്റിന് രൂപം നൽകിയത് എവിടെ വെച്ചാണ്? സിംഗപ്പൂരിൽ. INA-യിൽ നേതാജി രൂപം നൽകിയ വനിതാ സേനാ വിഭാഗം ഝാൻസി റാണി റെജിമെന്റ്. ഝാൻസി റാണി റെജിമെന്റിന്റെ നേതൃത്വം ഏറ്റെടുത്ത മലയാളി വനിത ക്യാപ്റ്റൻ ലക്ഷ്മി. ജർമ്മനിയിൽ നേതാജി എന്ത് പേരിൽ അറിയപ്പെട്ടിരുന്നു എന്നാണ് കരുതുന്നത്? ഒർലാണ്ട മസാട്ട. നേതാജിയുടെ തിരോധാനത്തെ കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മീഷനുകൾ മുഖർജി കമ്മീഷനും ഷാനവാസ് കമ്മീഷനും.
ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? 5 തവണ. ഗാന്ധിജി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. ദണ്ഡിയാത്ര ആരംഭിച്ചത് 1930 മാർച്ച് 12 സബർമതിയിൽ വെച്ച്. ദണ്ഡിയാത്രയിൽ ഗാന്ധിജിക്കൊപ്പം എത്ര അനുയായികൾ ഉണ്ടായിരുന്നു? 78. സിവിൽ നിയമലംഘനത്തിന്റെ ഭാഗമായി ഗാന്ധിജി നടത്തിയ സമരം, ഉപ്പു സത്യാഗ്രഹം, 1930. ഗാന്ധിജിയും അനുയായികളും ദണ്ഡിയാത്രയിൽ ആലപിച്ച ഗാനം രഘുപതി രാഘവ രാജാറാം. രഘുപതി രാഘവ രാജാറാം എന്ന് തുടങ്ങുന്ന ഗാനത്തിന് സംഗീതം നൽകിയതാര്? വിഷ്ണു ദിഗംബർ പലുസ്കർ. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് വിശേഷിപ്പിച്ചത് മോത്തിലാൽ നെഹ്റു. ഗാന്ധിജിയുടെ ദണ്ഡിയാത്രയെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിശേഷിപ്പിച്ചത് ഇർവിൻ പ്രഭു. എൽബയിൽ നിന്നും നേപ്പോളിയന്റെ പാരീസിലേക്കുള്ള മടക്കം എന്ന് സുഭാഷ് ചന്ദ്രബോസ് വിശേഷിപ്പിച്ചത് ദണ്ഡിയാത്രയെ. പയ്യന്നൂർ കടപ്പുറത്ത് ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാവ് കെ കേളപ്പൻ. രാഷ്ട്രീയ ആശയങ്ങൾ പ്രകടിപ്പിക്കാൻ ഗാന്ധിജി ആരംഭിച്ച പത്രം യങ് ഇന്ത്യ. ദണ്ഡിയാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്നത് 1930 ഏപ്രിൽ 5. ജപ്പാനിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗ് എന്ന പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? റാഫ് ബിഹാരി ബോസ്. സ്വദേശി പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബംഗാൾ സ്വദേശി സ്റ്റോഴ്സ് സ്ഥാപിച്ചത് ആരാണ്? പി സി റോയ്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം 1942. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക. ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം 1942. ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്ന ദിവസം 9 ഓഗസ്റ്റ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിച്ച നേതാവ് ജവഹർലാൽ നെഹ്റു. സതി നിർത്തലാക്കിയ വൈസ്രോയി വില്യം ബെൻജിക് പ്രഭു. ക്വിറ്റ് ഇന്ത്യ സമര നായിക എന്നറിയപ്പെടുന്നത് അരുണ അസഫ് അലി. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കെ കേളപ്പൻ. ശ്രീലങ്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അരിയൻ രത്ന. അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? മാർട്ടിൻ ലൂഥർ കിങ്. ആധുനിക ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ബാബ ആംദേ. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്നത് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ. ബീഹാർ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അഭിനവ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? അണ്ണ ഹസാരെ. കെനിയൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? ജോമോ കെനിയാത്ത. ഇന്ത്യയിൽ വെച്ച് വധിക്കപ്പെട്ട ഏക വൈസ്രോയി മേയോ പ്രഭു. ഓഗസ്റ്റ് ഓഫർ പ്രഖ്യാപിച്ച വൈസ്രോയി ലിംഗ്ലിക്ത് പ്രഭു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ രൂപീകരണത്തിനും വഴി തെളിയിച്ച തീരുമാനം മൗണ്ട് ബാറ്റൻ പ്ലാൻ അല്ലെങ്കിൽ ജൂൺ 3 പദ്ധതി. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഗവർണർ ജനറൽ മൗണ്ട് ബാറ്റൻ പ്രഭു. വെളിച്ചം പോയി, എങ്ങും ഇരുട്ടാണ് എന്ന് ഗാന്ധിജി അന്തരിച്ചപ്പോൾ പറഞ്ഞതാര്? ജവഹർലാൽ നെഹ്റു. ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്കും ജീവിതത്തിലേക്കും ഉണരുകയാണ്. ആരുടെ വാക്കുകൾ? ജവഹർലാൽ നെഹ്റു. നെഹ്റു ഇന്ദിരാഗാന്ധിക്ക് അയച്ച കത്തുകൾ എന്ത് പേരിലാണ് പിൽക്കാലത്ത് പുസ്തകമാക്കപ്പെട്ടത്? ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ. സ്വാതന്ത്ര്യാനന്തരം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ. ഗാന്ധിജിയുടെ അന്ത്യവിശ്രമ സ്ഥലം അറിയപ്പെടുന്നത് രാജ്ഘട്ട്. ഇന്ത്യൻ ദേശീയ പതാക ഭരണഘടന അംഗീകരിച്ചതെന്ന് 1948 ജൂലൈ 22.